ഗായത്രി ഗായത്രി കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തോമസ് കൂട്ടിയെ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാണ് തോമസ് കൂട്ടി, പ്രതീക്ഷിക്കാത്തടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്ന സ്വഭാവം പണ്ട് എനിക്കുള്ള. അത് നാട്ടുകാരറിഞ്ഞ കഥ, പിന്നെ എന്താണാ ഈ വരവിന്റെ ഉദ്ദേശം? വാഴും കോവിലെടുത്ത് സുഭദ്ര തമ്പുരാട്ടി തീരെ വയ്യാതെ കിടക്കുക, അതാണോ ഈ വരവിന്റെ ഉദ്ദേശം? മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണണമെന്ന് തമ്പുരാട്ടി പറഞ്ഞു. പഴയതൊക്കെ അങ്ങ് മറന്ന് താൻ അമ്മയും കൂട്ടി വാഴും കോവിലിടം വരെ ഒന്ന് ചെല്ലണം. തമ്പുരാട്ടിക്ക് വല്ലതും സംഭവിച്ച ആ കുറ്റബോധം ഗായത്രിയുടെ മനസ്സിൽ എന്ന് നിലനിൽക്കും? അതൊഴിവാക്കാവല്ലോ. പിന്നെ ശ്രീകുട്ടൻ എന്തെങ്കിലും തിരിച്ചു വന്ന് എന്റെ അമ്മയെ ഒന്ന് പോയി കണ്ടുകൂടായിരുന്നോ എന്ന് ചോദിച്ചാ ഗായത്രി എന്താ ഉത്തരം പറയാ? കാശെടുക്കാൻ എപ്പോഴും മറക്കും, അതാണ് തോമസ്. ഇതാണ് നമ്മുടെ പഴയ ശകടം. കാറ്റുണ്ടല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം. വീട്ടിൽ പോയിരുന്നു, അപ്പോഴേ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. പ്രസിഡന്റ് അവിടെ ചെന്നിരുന്നെന്ന് മോള് പറഞ്ഞു. സാടാ കുടഞ്ഞ് എഴുന്നേറ്റ ഒരു സിംഹത്തെ പോലെയല്ലേ ഞാൻ ഇന്നലെ ഗായത്രി കുട്ടിയെ കണ്ടത്? സാക്ഷാൽ വാഴും കോവിലെടുത്ത ശേഖരൻ തമ്പുരാൻ ഉറഞ്ഞു തുള്ളി നിൽക്കുകയായിരുന്നില്ലേ? ഓളാമ്പി ഉണ്ണിത്താരും മോള് കൊടുത്തയാടി അസലായി. അത് നേരിട്ട് കാണാൻ കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, അടുത്ത ഇലക്ഷന് ഗ്രൂപ്പ് വഴക്കന്റെ കാര്യവും പറഞ്ഞു. അവൻ എന്റെ മുമ്പിൽ അധികം ഷൈൻ ചെയ്യില്ല. അതിരിക്കട്ടെ, എന്താണാവോ ഈ വഴിക്കൊക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ തന്നെയാ വന്നത്. ശ്രീകുട്ടന്റെ അമ്മ തീരെ വയ്യാണ്ട് കിടക്കുക. വാഴും കോവിലിടത്തിൽ നിന്നും പടിയിറങ്ങി വേദനയോടെ നിൽക്കുന്ന ശേഖരേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചും എനിക്കറിയാം. മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. മോൾ അമ്മയും കുട്ടി ഒരിക്കലും പെരിങ്ങോട്ടേക്ക് വരണം. കാണാതായ മകനെ ഓർത്ത് നീറിനീറി ജീവിക്കുന്ന ഒരു ജന്മമുണ്ട് ആ ഗ്രാമത്തിൽ. വാഴുംകോവിലിടത്ത് സുഭദ്ര തമ്പുരാട്ടി. ഞാൻ വരട്ടെ, മന്ത്രിയെ കണ്ട് കുറച്ചുപേരുടെ വിധവ പെൻഷൻ ശരിയാക്കാനുണ്ട്. നടക്കില്ല എങ്കിലും ശ്രമിക്കാം, ഇല്ലെങ്കിൽ പെരിങ്ങോട്ട് കയറിയാലെ വിധവാ സഹോദരികളെ എന്നെ വെറുതെ വിടില്ല. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനില് വനിതാ വാർഡാക്കിയാലോ, പിന്നെ എനിക്ക് വഴി നടക്കാൻ പറ്റില്ല. വരട്ടെ, ഗസ്റ്റ് ഹൗസിലോട്ട് പോട്ടെ. ശരി ഏട്ടാ. മന്ത്രി ഇപ്പൊ ഉണർന്ന് കാണുവാന്തോ. നമസ്കാരം. ചായ കുടിക്കേ? ഓ, ഇതാണ് എന്റെ കുട്ടിയുടെ ഫോട്ടോ. ഓ, തനിക്കറിയാലോ ഞങ്ങളെ കൊണ്ടാകാവുന്ന വിദ്യാഭ്യാസമൊക്കെ എന്റെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു ബന്ധം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സൂമാരിന് ഇതിപ്പോ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗായത്രി മോക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധം ഞാൻ കൊണ്ടുവന്ന് തരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ വാസുടെ, കണക്ക് പറഞ്ഞു തരികല്ലോ കേട്ടോ, തൽക്കാലം ഇതിരിക്കട്ടെ. അവള് ഈ ആലോചനയ്ക്കൊന്നും സമ്മതിക്കൂല. അത്ര കണ്ട് ശ്രീകുട്ടനെ നെഞ്ചിലേറ്റി നടക്കൂല്ലേ അവള്. അവൻ വരും വരും എന്ന് പറഞ്ഞുള്ള അവളുടെ ആ കാത്തിരിപ്പ് കാണുമ്പോ ചങ്ക പിടക്കിയ. സുജാതേ, നമ്മൾ ഇതൊക്കെ പറയും, ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള അവളുടെ കാര്യമാ വലുത്. നമ്മുടെ കുട്ടികളെ ഭാവി സുരക്ഷിതമായി കൊടുക്കുക എന്നുള്ളത് എന്റെ നിന്റെയും കടമയാ. അല്ലാതെ വാഴുംകോവിലെടുത്ത ശേഖരൻ തമ്പുരാൻ നിന്നെ കല്യാണം കഴിച്ച് ജീവിച്ച കാലമൊന്നും അല്ലത്. അതുകൊണ്ട് തന്നെയാ ഗായത്രി മോള് ശ്രീകുട്ടനെ സ്നേഹിക്കണമെന്ന് അറിഞ്ഞപ്പോ ഞാൻ എതിർക്കാഞ്ഞത്. ഇനിയിപ്പോ ഒരിക്കലും വരില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നെങ്കിലോ? അഥവാ ഇനി വന്നാൽ തന്നെ ഈ കല്യാണം നടക്കുന്ന എന്താ ഉറപ്പ്? ഏത് പെണ്ണിന് ഒരു ആന്തുണ വേണം? നമ്മുടെയൊക്കെ കാലശേഷം അവൾക്ക് ആരാ ഉള്ളേ?
ശരിയാ. ഏതൊരു പെണ്ണിനും ഒരാൺതുണ വേണം. ഞാൻ എന്റെ ശ്രീകുട്ടനെ അത്രമാത്രം സ്നേഹിച്ചു പോയി. മോളുടെ മനസ്സിനെ അമ്മാവും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ഏതൊരാളും ചിന്തിക്കുന്നത് പോലെ തന്നെ അമ്മാവിനെ ചിന്തിച്ചതേ ഉള്ളൂ. ശേഖരൻ തമ്പിനാ പോയ പിന്നെ മോക്കും അമ്മയ്ക്കും വേണ്ടിയാ ഇത്രയും കാലം ഈ അമ്മാവൻ ജീവിച്ചത്. ഇനി അങ്ങോട്ടും മറിച്ചൊരു ജീവിതം എനിക്കില്ല. മോളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ച് ഈ അമ്മാവൻ ചിന്തിക്കുക? അമ്മാവൻ ലോറിയല്ലേ ഓടിക്കുന്നത്. ഒന്ന് കൈതെറ്റിപ്പോയ ഒരു ഉൽഭവ അതാ. ഭദ്രൻ തമ്പുരാ, ഇത് ലാസ്റ്റ് ഡേറ്റ്. പണത്തിക്ക് പണം താൻ തേവൈ. വീൺ പേച്ച് പേശി മര്യാദ കുറയ്ക്കതുക്കാക ഞാൻ വരലേ. അഡ്വാൻസ് തിരുപ്പി കൊടുത്തു. ആമാ, ഇത് എവിടെ ഒരുക്കേ? ഇത് 25 ലക്ഷം. ഇതോടെ ഇടപാടിൽ ചെട്ടിയാർക്കും എനിക്കുമുള്ള കഥ തീർന്നു. ചെട്ടിയാർ ഇതിവിടെ തീർക്കണം, തീർത്തേ പറ്റൂ. ഭദ്രൻ തമ്പുരാ, എന്നെ ഇപ്പടി പേശരേ. ഉങ്ങൾക്ക് തരും കോർട്ട് വ്യവഹാരം നടക്കേണ്ടാണ്ട്. എനക്കത് തെരിയാമ നാൻ താ ഉങ്ങൾക്ക് 50 ലക്ഷത്തെ അഡ്വാൻസ് കൊടുത്തതേ. നിങ്ങൾ ആ സ്ഥലം വാങ്ങണോന്ന് വിചാരിച്ചു തന്നെ കേസിനും വക്കീലിനുമായി ലക്ഷങ്ങൾ ഞാൻ ചെലവാക്കിയത്. ഇപ്പൊ കേസുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോ താമിന് മാറിയ. ഞാൻ ചെലവാക്കിയ കാശൊക്കെ ആര് തിരിച്ചു തരും? ഇനി എനിക്ക് ബാക്കി പണം തിരിച്ചു തരണമെന്ന് തോന്നണമെങ്കിൽ ഞാൻ ഈ കേസ് ജയിക്കണം. ചെട്ടിയാർ അതുവരെ കാത്തിരുന്നേ പറ്റൂ. മനസ്സിലായോ? ദാ ഇപ്പൊ ഈ കാശ് എടുത്തോണ്ട് ചെട്ടിയാർ സ്ഥലം കാലിയാക്കാൻ നോക്ക്. അപ്പൊ കേസ് തോറ്റു പോനാ ഏൻ പണം എനക്ക് തിരുപ്പി കിടക്കാതെ? അപ്പടി താനേ തമ്പ്രാ, நான் மதுரை அமைச்சாபுரத்தில் சேர்ந்தவன். ஏன் பணம் வாங்காம கேரளாவில் இருந்து இந்த தங்கவேலு செட்டியார் நகர மாட்டேன். பத்ரா வரட்டுமா? அதே செட்டியார் நின்னே. தே இது தங்கவேலு செட்டியார். நான் பத்ரன், வாழும் கோவிலிடத்தே பத்ரன் தம்புரான். செட்டியார் ஒரு வழிக்கு போவலே. போ போ.